നമ്മുടെ നാട്ടിൽ രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രി ഉണ്ട് എന്നിരിക്കെ ഏത് തരത്തിലെ രോഗം വന്നാലും ചികിത്സിക്കാനുള്ള എല്ലാ നിലവാരത്തിലുള്ള ആശുപത്രികളുണ്ട്. പക്ഷേ ആ രോഗത്തിന് ചികിത്സിക്കുന്നതിന് പകരം പഴയ കാലത്തെ പോലെ മന്ത്രവാദവും അതുപോലെ ഹോമവും അതേപോലെ തന്നെ ബാധ ഒഴിപ്പിക്കലും ഇന്നൊഴിപ്പിക്കലും തുടങ്ങിയുള്ള പ്രക്രിയകൾ ഇന്നും നടത്തിക്കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ അനുഭവമാവുകയാണ്. ഒരു വിഭാഗം ആൾക്കാരെ അത്തരത്തിൽ അടിമകളെപ്പോലെ ആക്കി വെച്ചുകൊണ്ട് അതിനെ നന്നായി ചൂഷണം ചെയ്യുന്ന മറ്റൊരു ഭാഗം ശക്തമായി വളർന്നു വരുന്നു. മനുഷ്യർക്ക് ഒക്കെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നു. വളരെ വിദ്യാസമ്പന്നരാകുമ്പോഴും ശാസ്ത്രം പഠിച്ച് അതിൽ PhD വരെ എടുക്കുന്ന ഡോക്ടറേറ്റ് വരെ എടുക്കുന്ന നിലവാരത്തിലെത്തുന്നവരും ശാസ്ത്രവിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഒരു കാര്യത്തിലും ആത്മവിശ്വാസത്തിലില്ലാത്ത ഒരു ജനസമൂഹം, അതേപോലെ തന്നെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന കേരള സമൂഹം, ഒരാളിനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ ജാതി മതത്തിന് അതീതമായി എല്ലാ ചിന്തകൾക്കും അതീതമായി അവർ സംരക്ഷിക്കുന്ന അവരെ സഹകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഓരോരുത്തരും അവരവരിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു സാഹചര്യവും വന്നുകൊണ്ടിരിക്കുന്നു. ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വ്യവസായങ്ങളും അതേപോലെ തന്നെ ഇത്തരമുള്ള ഓരോ മനുഷ്യരും അവരിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിവേകാനന്ദം പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ഒരു ഭ്രാന്തമായ ഇടമായി കേരളം മാറുന്ന സാഹചര്യം വരുന്നു എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കരുതുന്നു. അതിന് തടയിടുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട കാലമായി എന്നും പരിഷത്തിൻ്റെ കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ വാർഷികം ഈ 2014-15 വർഷം ശാസ്ത്രാബോധ ക്യാമ്പയിനുള്ള വർഷമാക്കി മാറ്റാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിയമം മൂലം നിരോധിക്കാനും ആ നിയമം കൊണ്ടുവരുന്നതോടൊപ്പം അതിനുവേണ്ടി നിയമം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങളെയാകെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രവർത്തനമാണ് പരിഷത്ത് ഒരുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ നവംബർ 7 ആരംഭിച്ച് ഈ ഫെബ്രുവരി 28 അവസാനിക്കും വിധം ഈ ശാസ്ത്ര ഉത്സവ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 10 ഈ കാൽനട വാഹന കലാജാഥ ടീമുകൾ എത്തി പരിപാടികൾ നൂറുകണക്കിന് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതി അവസാനിക്കുമ്പോഴേക്കും കേരളത്തിലാകമാനം ഏതാണ്ട് 1,600-1,000 വേദികളിൽ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കും. അതിലൂടെ നാട്ടിലെ ജനങ്ങളിലേക്ക് തരുന്ന സന്ദേശം ഈ കാലികമായി ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് തോന്നുന്നുണ്ടെങ്കിൽ, അത് തിരുത്തേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് തിരുത്തുവാനുള്ള അവസരം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം, സ്വീകരിക്കണം, അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം വരികയാണ്.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര കലാജാത നാടകം നാടിൻ നഗം നാട്ടുപച്ച പത്രം വരച്ചെറിഞ്ഞതിനാ ഇങ്ങനെ മറ്റേണത്തൊന്ന് ലോട്ടറി ഇങ്ങനെ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കിട്ടണ അടിക്കാതെ വരുമ്പോഴേ എടുത്താപ്പൊങ്ങാത്ത കണക്കുകൾ കൂട്ടി വാങ്ങിക്കൂട്ടാത്ത ലോട്ടറി ഉണ്ട്. എപ്പോഴെങ്കിലും അടിച്ചെങ്കിലും അതും വേണ്ടി. ചന്ദമ്മേ കുമാരന്റെ ഈ കണക്ക് അടിക്കാത്ത കണക്ക, പക്ഷേ കുമാരന്റെ ഇത് ഈ കണക്ക് അടിക്കുന്ന കണക്ക്. കുഞ്ഞുനാളിൽ അപ്പൻ പൊടകിയിൽ പഠിപ്പിച്ചതാ ഏത് നാൾക്കൂന്തിരി നാൾക്കൂ ോ എൻ്റെ നാൽക്കൂന്തിൽ ഹണ്ടറടോ നാൽക്കോ നാൽക്കോ ഹതിനാറോ. മനസ്സിലായോ? ഒരു നാല് നാല്, രണ്ട് നാല് എട്ട്, മൂന്ന് നാല് പന്ത്രണ്ട്, നാല് നാല് പതിനാറ്. ഇതാണ് കുമാരന്റെ സ്വപ്നം. അന്ന് പട്ടണത്തിൽ വെച്ച് കണ്ട കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഈ വീടും പറമ്പും അങ്ങോട്ട് വിൽക്കാൻ. വീടും പറമ്പും വിൽക്കാൻ. എന്നിട്ട് ഇത് വിറ്റി കിട്ടുന്ന കാശ് കൊണ്ട് ഈ കണ്ടശാം കടവിനക്കരെ ഈ പുഴയ്ക്കക്കരെ ഒരു വലിയ പറമ്പ് വാങ്ങും. ശാന്തമ്പോ അവിടെ വെക്കാനുള്ള വീടിന്റെ പ്ലാൻ ആയത് നോക്ക്. ഒരു വലിയ കാർപോർട്ട്, അടുത്തൊരു നായിക്കൂട്, പത്തിനാല് ബെഡ്റൂം, മുഴുവനും പൂജാമുറി അറ്റാച്ച്ഡ്. ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ വീട്. ശാന്തമ്മേ നമ്മളെ മകൾ ഉണ്ണിമായ ഡോക്ടറായി വരുമ്പോ സ്റ്റാറ്റസ് ഒക്കെ വേണ്ടടേ. വേണം വേണം. പിന്നെ നീ ഇനി കുളിക്കണ്ട. കുളിക്കണ്ടേ? ഈ 10,000 സ്ക്വയർ ഫീറ്റിലെ വീട്ടില് ഒരു 3,500 സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള്. എങ്ങനെയുണ്ട് ശാന്തമ്മേ കുമാരന്റെ സ്വപ്നം? സ്വപ്നമൊക്കെ കൊള്ളാം, പക്ഷേ നടക്കുന്ന സ്വപ്നമാണെങ്കിൽ ഒരു സുഖമുള്ളു കുമാരേട്ടാ. ശാന്തമ്മേ അല്ല നമ്മുടെ മോൾ ഉണ്ണിമായി പ്ലസ് ടു പഠിക്കുവല്ലേ. ആയിക്കോട്ടെ, ആദ്യം കൊച്ചു പാസ്സാവട്ടെന്ന്. ആയിക്കോട്ടെ. പിന്നെ ഈ കണ്ടശങ്കടവില് കാറ്റിന്റെ സുഖം വേറെ എവിടെയെങ്കിലും പോയി കിട്ടുമോ കുമാരേട്ടാ? അതേത് കുഞ്ഞുമോ പറഞ്ഞാലും ഇതാണ് കുഴപ്പം. എടി നാടിനെ തോടാൻ നീ ഇതുവരെ പഠിച്ചില്ലടി. നോക്ക്, കൂട്ടുന്ന കണക്കുകളും കാണുന്ന സ്വപ്നവും ആ കുമാരന്റെ ജീവിതം. എന്താണ് കുമാരാ വിശേഷങ്ങൾ? അല്ലാ എന്താ എന്റെ ലോട്ടറിക്കാരെയൊക്കെ എല്ലാം നടക്കോ? നടക്കും, എല്ലാം നടക്കും. എന്റെ ബാപ്പുട്ടിക്ക
നിങ്ങളുടെ മത്തി മിഴ്ത്തേക്ക് ഞങ്ങളുടെ പള്ളയില് കിടന്നേനെ. പറയുന്നില്ല മീന്. ഈ ഒരു പാത്രം എടുത്തിങ്ങട് വാടക്കണയിലല്ലേ. അല്ല എന്താ വാപ്പിട്ടേക്കാ ഈ പാത്രമാക്കി എപ്പോഴെ പ്ലാസ്റ്റിക്കിന്റെ കവർ വെക്ക് കീസ് കീസ്. എന്റെ കുമാരാ, നമ്മള് ചെയ്യണത് ഒരു ചെറിയ കാര്യമാണെങ്കിലും ആണെങ്കിലും ഈ ഭൂമിക്ക് വേണ്ടിട്ടുള്ള വലിയ കാര്യമാണ്. എന്ത്? അതായത് പ്ലാസ്റ്റിക് ഒഴിവാക്കുക. അതായത് നമ്മളുടെ അടുത്ത് മീൻ വാങ്ങാൻ വരുന്നവരോട് നമ്മൾ പറയും ഒരു പാത്രം ഏറ്റിങ്ങട് വാ കുമാരാ. ഇവിടെ നോക്ക്, ഇപ്പൊ എത്ര സുഖമുണ്ട്. നമ്മക്കും സുഖം, ഈ ഭൂമിക്കും സുഖം. കണ്ടു വെക്കണേ, നല്ല സുഖമുണ്ട് കുമാരാ. ഈ പൈസ എന്നാ അതിലേറെ സുഖമാണ് കേട്ടാ. കുമാരാ, ഞാൻ ചോദിക്കാൻ മറന്ന്. അല്ല, ഈ ടൗണില് പറമ്പ് മേടിക്കണ്ട് കേട്ട്. എന്തായി കാര്യം? കണക്കൊക്കെ ഒന്ന് ശരിയാട്ടോ. ഓ, ദുനിയാവിന്റെ കണക്കുകളല്ലേ. കണക്കില്ലാത്ത ലോകം ഉണ്ടാവും. എന്റെ കുമാരാ, അന്റെ അത്ര വലുതല്ലെങ്കിലും ഞമ്മക്കൊണ്ട് ചില കണക്കുകള്. അതായത് ഈ കൊട്ടയിലെ മീൻ മുയക്കെ ചീണാന്റെ മുന്നേ വിറ്റ് തീർക്കണം എന്നുള്ള കണക്ക്. പിന്നെ ഉമ്മല്ലാത്തന്റെ മോൾക്കും ഓള് വളർത്തുന്ന ആടിനും തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കാന്നുള്ള കണക്ക്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാ ശരി, ഞാൻ പോയി. ഗണനം തെറ്റുമോ? നീ കടത്ത് കെട്ടി വീട്ടിലേക്ക് മടങ്ങാം. അല്ല, ആന്റിയേട്ടനെ കണ്ടില്ലല്ലോ. ആന്റിയേട്ടാ, ദേ ഗോപാലം പോവാ. ഇതാ പതിവ്, ഇനി നേരം പുലരുംവരെ ആന്റിയേട്ടൻ ഉണ്ടാവും ഈ കടവില്. ഈ കണ്ടശാം കടവിന്റെ കാവല് പോലെ. അങ്ങോട്ട് പോവാ, നല്ല ക്ഷീണമുണ്ട്. വെയിലിനൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ. നാളെ കാണാം. എന്നും രാത്രിയില് ഈ കണ്ടശാം കടവിലെ വിളക്ക് മരത്തില് ആണ്ടി ഒരു റാന്തൽ കത്തിച്ചു വെക്കും. പിന്നെ ദേ ആ വെളിച്ചത്തിന് മുന്നിലൂടെ മാത്രമേ ഏതൊരു ചെറു പ്രാണി പോലും ഈ കടവ് വഴി പോവുകയുള്ളൂ. അച്ഛനുണ്ടായിരുന്ന കാലം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു താവളം കൂടിയായിരുന്നു ഈ കണ്ടശാം കടവ്. ബ്രിട്ടീഷുകാരിന്റെ വിടുക, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചപ്പോ നമ്മുടെ സമര സഖാക്കന്മാരുടെ ഉള്ളിത്താവളം കൂടിയായിരുന്നു ഈ കണ്ടശാം കടവ്. എന്നും നാടിനെ കാക്കുന്നവരെ സംരക്ഷിക്കാൻ എന്റെ അച്ഛൻ കൊളുത്തി തുടങ്ങിയ വിളക്കായത് ഒരു കാവൽമാടത്തിന്റെ വെളിച്ചം. കുരുമുളക് ചോദിച്ചു വന്നവർ നാടിന്റെ കിരീടും സ്വപ്നം വെതിച്ച കാലം. കുരുമുളക് ചോദിച്ചു വന്നവർ നാടിന്റെ കിരീടും സ്വപ്നം വെതിച്ച കാലം. കനലിന്റെ സൂര്യവെട്ടം നെഞ്ചിലടവച്ചു വിരിയിച്ച നാട്ടുപച്ച. എരിയുന്ന കനലിന്റെ സൂര്യവെട്ടം നെഞ്ചിലടവച്ചു വിരിയിച്ച നാട്ടുപച്ച. നാടിന്റെ നെഞ്ചിലൂടൊഴുകുന്ന നീർച്ചോല ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. നാടിന്റെ നെഞ്ചിലൂടൊഴുകുന്ന നീർച്ചോല ആയിരം സ്വാതന്ത്ര്യ ഗീതി പാടി. സൈനവ കുട്ടിയെ പറ. ആ
അന്റെ പള്ള നിറഞ്ഞോ പറയടി എന്റെ സോളത്തിയെ ഓടെ ഒരു ബുദ്ധു സന്യ എന്ത് പറഞ്ഞാലും ഒരുത്തരം മാത്രം നമുക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്റെ സൈനവക്കുട്ടിയെ അനക്കൊരു കാര്യം കേൾക്കണം നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ചെന്നപ്പോ നമ്മളെ മാഷ് നമ്മളെ കൊണ്ടൊരു പാട്ട് പാടിച്ചു നല്ല കിസ് പാട്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പോ മാഷ് പറയാ ഇത് വലിയൊരു പാട്ടുകാരിയാവുന്നു നമ്മളും നമ്മൾ കിനാവ് കാണാറുണ്ടടി ഒരു വലിയ പാട്ടുകാരിയാവുന്നത് ഇതും കൂടി അറിഞ്ഞില്ലല്ലേ എന്നാ ചൊല്ലി ഇത് കൊണ്ടേ കൂട്ടാൻ വെച്ച ഇഷ്ടമുള്ള പോലെ വെച്ചോ പക്ഷെ ബേം വേണം പാപ്പാത്ത് പൈസീറ്റ് അവളുടെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് എന്നും പറയും അവളെ വലിയൊരു പാട്ടുകാരിയാക്കണം ജീവിക്കാൻ തന്നെ പാടുപെടുന്ന ഈ കാലത്ത് അവളുടെ ആശ എങ്ങനെ നിറവേറ്റാനാ ഇനി യോഗ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അല്ലാണ്ട് എന്ത് പറയാനാ എന്താ മോളെ എന്താ എന്റെ മുഖത്തൊരു ഭസ്മ ബാപ്പൊട്ടിക്ക ഒന്ന് അച്ഛനോട് പറയണം എന്ത് ഞങ്ങളുടെ വീടും പറമ്പും വിൽക്കണ്ടാന്ന് ഞാൻ മോളെ ഒരുപാട് കണക്കുകളായിട്ട് നടക്കാൻ എന്റെ അച്ഛൻ കുമാരൻ ഓനോട് ഞാൻ പറഞ്ഞാ എടുക്കോ ബാപ്പൊട്ടിക്ക ഇന്നലെയും ആരൊക്കെ കാണാൻ വന്നിരുന്നു എനിക്ക് പേടിയാവുന്നു ഉണ്ണിമായിക്ക് ഡോക്ടർ ആവണ്ട വലിയ വീടും വേണ്ട ഈ പുഴയും ഇവിടുത്തെ മണ്ണും നിങ്ങളും പാണ്ഡ്യേട്ടനും റാബിയും ഒക്കെ മതി അത്ര മാത്രം മതി എനിക്കിഷ്ടമായി ചുറ്റിലും ഒഴുകുന്ന പുഴ പച്ചവിരിപ്പിട്ട പാടം കുളിർക്കാറ്റ് എന്തും വിളയുന്ന മണ്ണ് ആരാ കുഞ്ഞുമോൻ നിങ്ങള് ഞാൻ ആണ്ടി എന്താ ഇവിടെ വെറുതെ ഓ ചെറിയ കച്ചവടത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങും വിൽക്കും അതിൽ നിന്ന് വല്ലതും കിട്ടും അത്ര ഈ കുമാരൻ കുമാരനോ നമ്മുടെ ഞാൻ ലോട്ടറി കുമാരൻ ഓ ലോട്ടറി കുമാരൻ പുള്ളിയുടെ കാര്യം മഞ്ഞ അവിടെ ആ മൂന്നാമത്തെ വീടാ അണ്ടിട്ടാ ഈ വിളക്ക് വാങ്ങാനല്ലപ്പാ വിളക്കുകാലിനൊരു വിലക്കുറവുണ്ടോ എന്ന് സംശയം നല്ലൊരു കാറ്റടിച്ച ഈ വിളക്കുകാല് വീഴും വിളക്കുകാല് വീണാ വെളിച്ചം കെടും അല്ല കുഞ്ഞുമോൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാ പോട്ടെ ഇല്ല ഒരു ശക്തിക്കും ആണ്ടി കൊടുത്തുന്ന ഈ വിളക്ക് കെടുത്താൻ കഴിയില്ല അതിനെ ഈ ആണ്ടി കാവലിരിക്കും ഉറങ്ങാതെ
ഒടുക്കം നിങ്ങളുടെ പ്ലാനും പദ്ധതികളും ജയിച്ചു. ആ ചവിടിലെ പ്ലോട്ടില്ലേ, അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാ, സന്തോഷം. വിലയും ഒത്തു വന്നിരിക്കുന്നു. അതിന് ആദ്യം നമുക്ക് ഇതങ്ങട്ട് വിൽക്കാം, ഇതോട് വിൽക്കാം, എന്നിട്ട് അത് കിട്ട് വാങ്ങാം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് വേറെ ഒരു രണ്ട് പ്ലോട്ട് മേടിക്കാം. അതിന്റെ ലാഭം കൊണ്ട് നമുക്ക് വേറെ നാല് പ്ലോട്ട് മേടിക്കാം. അതും വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്ക് വേറെ പത്ത് പ്ലോട്ട് മേടിക്കാം. അതും വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്ക് വേറെ ഇരുപത് പ്ലോട്ട് മേടിക്കാം. അതും വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്ക് വേറെ മുപ്പത് പ്ലോട്ട് മേടിക്കാം. ഇപ്പൊ എത്ര ആയി? അങ്ങനെ ചോദിച്ചാൽ കുമാരട്ട, നമ്മൾ അവസാനം മേടിക്കുന്ന പ്ലോട്ടിൽ നമുക്കൊരു വലിയ വില്ല അങ്ങോട്ട് പണിയാം. പണിയാം എന്റെ കുമാരട്ട, പിന്നെ നിങ്ങ ആരാ? രാജാവല്ലേ? രാജാവ്, രാജാവ്, ഞാനും രാജാ. രാജാ, 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 കുമാരൻ രാജാവ്. അല്ല, രാജകുമാരൻ. രാജാവ് രാജാവൊന്നും ഇല്ലേ, ഇവിടുത്തെ മനസമാധാനമുണ്ട്. അത് കളയല്ലേ. ശാന്തമ്മേ, ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ കയറി ഇടപെടണ്ട. കുഞ്ഞുമോനെ, താൻ കാര്യം പറയും. കുമാരട്ട, പറയാനുള്ളതാ പറഞ്ഞത്. ദേ ശാന്തേച്ചി, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ജീവിച്ച് തന്നെ ഇല്ലല്ലാണ്ട്. ടൗണിലാവുമ്പോ നിങ്ങളുടെ മോള് എം ബി ബി എസിന് പ്രാക്ടീസ് ചെയ്യാനും സൗകര്യം. കച്ചവടവും വലുതാവും. എന്റെ ശാന്തേച്ചി, പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഈ എം ബി ബി എസ്? പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ? അതെ കുമാരട്ട, പ്ലസ് ടു കഴിഞ്ഞിട്ടാ എം ബി ബി എസ്. ആയിക്കോട്ടെ, നിങ്ങളുടെ മോള് പ്ലസ് ടു പാസ്സായില്ലെന്ന് വെക്കാം. എന്റെ മോള് പ്ലസ് ടു പാസ്സാവും. നമ്മൾ ആ വില്ല അങ്ങോട്ട് മറിച്ച് വെക്കും. മറിച്ച് വെക്കും. അതിന്റെ ലാഭം എത്രയാന്ന് അറിയോ നിങ്ങൾക്ക്? കോടികളല്ലേ, കോടികൾ. അതിന്റെ പകുതിയുടെ പകുതി പോരെ. എന്റെ ശാന്തേച്ചി ഒരു എം ബി ബി എസ് ഇല്ല, പിന്നെ എന്താ? പിന്നെ എന്തിനാ ശാന്തമ്മ നീ എപ്പോഴും ഉടക്ക വർത്തമാനം പറയും? കുഞ്ഞുമോൻ പറയുന്ന നക്ഷത്രത്തിലെ ഒറ്റ വിശ്വാസത്തിലാ കുമാരൻ ജീവിക്കരുത്. കുഞ്ഞുമോനെ, അടുത്ത ആഴ്ച എല്ലാം റെഡി. അപ്പൊ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇങ്ങോട്ട് പോയിട്ടോ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തരണമെന്ന് കരുതിയതാ. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതാണ്, ഇതാണ് വലംപിരിശങ്ക്. ഇത് വീട്ടിലുണ്ടായ ഐശ്വര്യം കുന്നുപോലെ വരും. സാക്ഷാൽ ത്രയംബക സിദ്ധൻ നൽകിയതാന്നേ. അല്ല, ഇതൊരു പാട് കാശാവൂലേ? എന്റെ കുമാരേട്ട, ഐശ്വര്യം വരുമ്പോഴാണോ ഈ ഇച്ചി കണക്കൊക്കെ പറയുന്നത്? എന്റെ പൊന്നു, അറിയാൻ പറ്റും. വെറും 1,95,000 രൂപ 99 രൂപ 95 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 ര
പറയാനുള്ള പ്രായം ഉണ്ടോന്ന് അറിയില്ല. എന്നാലും പറയേ, ഈ വീട് വിറ്റിട്ട് ഉണ്ണിമായിക്ക് ഡോക്ടർ ആവണ്ട. ഉണ്ണിമായിക്ക് ചരിത്രം പഠിച്ചാ മതി. ഈ നാടിന്റെ ചരിത്രം, ഈ മണ്ണിന്റെ ചരിത്രം. നീ ഡോക്ടറായാ മതി, കളിക്കാ പെണ്ണ്. നീ ഡോക്ടറായാ മതി. ഞാനാ ഈ കുടുംബത്തിന്റെ നാഥൻ. തള്ളേം പോളും ഞാൻ പറഞ്ഞ കേക്ക. അവൻ മുളെ അല്ലെങ്കിൽ ഗണനം തെറ്റി പോകും. എന്റെ വലംപിരി Yeah.
കുഞ്ഞുമോനെ കുഞ്ഞുമോന്നെ ആരായാള് എന്റെ ഗവർണറെ നിങ്ങൾ എന്തായി ചോദിക്കുന്നേ? ഇദ്ദേഹത്തെ അറിയാത്ത മനുഷ്യരുണ്ടോ? ഇദ്ദേഹമല്ലേ ഭൂമിയുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന മഹാത്മാവ്, സാക്ഷാൽ ത്രയംബകനാഥൻ. ഇയാൾ കണ്ട ഈ ഭൂമിയ കാര്യം എന്റെ കോവലേട്ടാ, മഹാന്മാർക്ക് മഹാകാര്യങ്ങൾ പലതല്ലേ. പിന്നെ കടത്തുവഞ്ചി കയറുന്നവരുടെ ഒക്കെ ജാതകം കടത്തുകാരൻ നോക്കണ്ട കേട്ടോ. സ്വാമികളെ, ലോകത്തിലെല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ. മാതൃകന് ശുദ്ധനുമല്ല ഈ മണ്ണിൽ എന്ത് കാര്യം? ഒരുപാട് വലിയ മനുഷ്യന്മാർ നല്ല ചിന്തകൾ കൊണ്ട് ഉഴുതു മറിച്ച മണ്ണാ ഇത്. അവിടെയാ ഇവർ. ബാപ്പുട്ടിയെ, ബാപ്പുട്ടിയെ, നീ പോയാരെ കണ്ടോ? കണ്ട് കണ്ട്. കാവിയിൽ മുക്കിയൊരു സാധനം, കൂടെ കള്ള ഹിമാറും ഉണ്ട്. അല്ലട ഗോപാല, ഈ നാട്ടില് വിസക്കാറ്റ് വീശാൻ തുടങ്ങിയോ? അറിയില്ലോ ബാപ്പുട്ടി, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ. മനുഷ്യത്വത്തിന്റെ വെളിച്ചം വീശി മൺമറിഞ്ഞു പോയോരെ, കാത്തോളേ. മീനേ, മീനേ, ത്തിലൊരായത്തൈരി പച്ച തണ്ണി പാർന്നകലക്ക് മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത്, മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത്. മരുന്നും വേണ്ട, കീറി മുറിക്കാൻ നിൽക്കണ്ട, കീറി മുറിക്കാൻ നിൽക്കണ്ട. വിജ്ഞാനത്തിലൊരായത്തെ പച്ച തണ്ണി പറഞ്ഞു കലക്കി മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത്, മന്ദിരിച്ചൊരു നാലഞ്ചൂത്ത്. കൽപ്പിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ ഈ മണൽ തരിയും, മണൽ തരിയും ഭൂമിയേക്കാൾ വലുതായിടും, വലുതായി വലുതായിടും. കർത്താവേ നീ കൽപ്പിക്കുമ്പോൾ ഈ അരിമണിയും, അരിമണിയും സാത്താനെയും സർപ്പത്തെയും രോഗത്തെയും മാറ്റും, രോഗത്തെയും മാറ്റും. കർത്താവേ നീ കൽപ്പിക്കുമ്പോൾ ഈ മുട്ടൻ വടിയും, ഈ മുട്ടൻ വടിയും രോഗത്തിൻ്റെ നായകനാം. സാത്താനെയും തല്ലും, സാത്താനെയും തല്ലും, സാത്താനെയും തല്ലും, സാത്താനെയും തല്ലും. കേരളാവിന്ന് കുഞ്ഞുമോൻ പേശുന്നേ. ആമാ ആമാ അണ്ണാജി, ഇന്ന് കേരളത്തില് പൊങ്കാലക്കാലമായിട്ട്, പൊങ്കാലക്കാലം. ആ എന്താ പൊങ്കാലയ്ക്ക് നമുക്കൊരു രണ്ട് ലോഡ് പൊങ്കാലക്കലവും ഒരു നാല് ലോഡ് പൊങ്കാലയടുപ്പിനുള്ള ഇഷ്ടികയും ഇങ്ങോട്ടയക്കി വേഗം. ആ കമ്മീഷന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ പോ. ഓക്കെ സ്വാമി, അപ്പൊ നമ്മുടെ കച്ചവടം സർവ ഐശ്വര്യത്തിനും കാരണഭൂതൻ വില വെറും 10,999 രൂപ മാത്രം. അത്ഭുതമാല സൗന്ദര്യവർദ്ധനവിന് അത്ഭുതമാല. സൗന്ദര്യമില്ലാത്ത സ്ത്രീകൾക്ക് ഈ അത്ഭുതമാല ധരിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവും, പുരുഷന്മാർക്കോ നിൽക്കും. അത്ഭുതമാല വെറും 2,99,000 രൂപ മാത്രം. ദീപ്ത മോതിരം,
സന്താന സൗഭാഗ്യത്തിന്, ദീപ്തമോതിരം സന്താന സൗഭാഗ്യത്തിന്, ദീപ്തമോതിരം ദീപ്തമോതിരം സന്താന സൗഭാഗ്യത്തിന് ദീപ്തമോതിരം. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സൗഭാഗ്യം ഉണ്ടാകുവാൻ ഏറ്റവും അത്യുത്തമം. ദീപ്തമോതിരം വില 5,99,000 രൂപ മാത്രം. കാമമോഹിത അരഞ്ഞാണ് ചോക്കി തീരാറായി. ആകെ രണ്ടെണ്ണം ഉള്ളായിരുന്നു, ഒരെണ്ണം ഭജനയ്ക്ക് വന്ന സ്വാമിനിക്ക് എടുത്തു കൊടുത്തു. കാമമോഹിതാരഞ്ഞാണം, കാമമോഹിതാരഞ്ഞാണം ഇണയെ ആകർഷിക്കാനും പ്രാപിക്കാനും. കുയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന ഇങ്ങക്ക് കാമമാകിതോ സ്വാമി സർക്കാരിനൊക്കെ ഇങ്ങക്ക് രണ്ട് ഏലത്ത് അങ്ങോട്ട് പഠിക്കും കാശി കിടക്കും പോയി. ഒരുപാട് വളർന്ന കാലമേ പറ, എന്റെ ജന്മം ഒരു ദുശകുനമായിരുന്നു. നമ്മുടെ പുയ്യാപ്പിളനെ കൊണ്ട് നടത്തിച്ചത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് നമ്മള് ബക്കാണം കൂടിയപ്പോ മുസ്ലിയാരും കൂട്ടരും ചേർന്ന് പുയ്യാപ്പിളയുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കാണുന്ന പുഴയിലൂടെ
ഒഴുകി അകലുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും കപട ദൈവഭക്തിക്കെതിരെയും പ്രവർത്തിച്ച വേദകാലഘട്ടത്തിലെ ഒരാചാര്യനായ ചാർവാകനെ അന്നത്തെ പൗരോഹിത്യം അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു വന്നത് ചരിത്രമാണ്. ചാർവാകൻ ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ ഇല്ലില്ല ജാതി മതങ്ങൾ പരേതർക്കു ചെന്നിരിക്ക ഇല്ല സ്വർഗവും നരകവും ഇല്ല പരമാത്മാവുമില്ല ആത്മമോക്ഷവും മുജ്ജന്മമില്ല പുനർജന്മമില്ല ഒറ്റ ജന്മം നമുക്കീയൊറ്റ ജീവിതം. സ്വർഗമെന്നൊന്നില്ല, സ്വർഗമെന്നൊന്നില്ല, മോക്ഷവുമില്ല, ഇല്ല പരലോകത്തിനൊരാത്മാവുമില്ല, ഇല്ല ഇല്ല. ഒക്കെയും വിജ്ഞാനശൂന്യന്മാരുടെ ജീവിതമാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിണ്ഡകർമ്മം വേണ്ട, ബലി വേണ്ട, വേണ്ട വേണ്ട. വിശക്കുന്നവർക്ക് ഭക്ഷണം, അതിനും വലിയൊരു കർമ്മമില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം, വിശക്കുന്നവർക്ക് ഭക്ഷണം, വിശക്കുന്നവർക്ക് ഭക്ഷണം, വിശക്കുന്നവർക്ക് ഭക്ഷണം. കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ആ മഹാശയൻ ഇത് പറഞ്ഞു. എന്നിട്ടും എല്ലാ അറിവുകളും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ ആളുകൾ എന്താണ് മാറാത്തത്? ഇപ്പോഴും യാഗങ്ങളും ഹോമങ്ങളും നടക്കുന്നത് കേരളത്തിന്റെ മണ്ണിലല്ലേ? അധികാരം വെട്ടിപ്പിടിക്കാനും നിലനിർത്താനും വൻതോതിൽ ധനചെലവ് നടത്തിയിരുന്ന കാലം തള്ളിക്കളഞ്ഞ യാഗങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് മാറണം. ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക്, സത്യത്തിലേക്ക്. ശാസ്ത്രം നിലാവിന്റെ കുളിരല്ല, സൂര്യന്റെ കത്തിജ്വലിക്കുന്ന തീവെളിച്ചം. അന്ധവിശ്വാസവും അധികാരമോഹവും ആ വെളിച്ചത്തിന്റെ ശത്രുപക്ഷം. ഒടുക്കം അതൊക്കെ നടന്നു. ശരി, ആ കച്ചവടത്തിന്റെ കാര്യം ഒക്കെ ഒടുവിലെല്ലാ കാര്യവും ശരിയായിട്ടുണ്ട്. ഈ കണ്ടശാം കടവിൽ അക്കരെ ഈ പുഴയ്ക്ക് അക്കരെ ഒരു പൊന്നും പറമ്പ് തരപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റയാഴ്ച കൊണ്ട് നമ്മളത് മറച്ചു വിറ്റ് വേറൊരു കച്ചവടം നടത്തും. ഒരു ലാഭ കച്ചവടം. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നേ? നമ്മുടെ കാൽക്കീഴിലെ മണ്ണ ഇളകിപ്പോന്നെ, നമ്മുടെ നല്ല നന്മകളാ നഷ്ടമാണ്. വേണ്ട, വേണം. ഞാനാ ഈ കുടുംബത്തിന്റെ നാഥൻ. ശാന്തമേ, ഈ കുടുംബത്തിന്റെ സർവ ഐശ്വര്യത്തിനായി ഈശ്വരൻ തന്നൊരു വരദാനമാ കൊണ്ടു വന്നു. അതുകൊണ്ട് നീ വന്ന് കേൾക്ക്. ഓക്കേ, ഈ കണ്ണശാം കടവിനക്കരെ പട്ടണത്തിൽ ഇതിനും കുറഞ്ഞ വിലക്ക് കുഞ്ഞുമോൻ ഒരു പറമ്പ് തരപ്പെടുത്തി വെച്ചിട്ടില്ലേ? അല്ലേ? അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതങ്ങട്ട് വിൽക്കാം, എന്നിട്ട് അത് ഇങ്ങോട്ട് വാങ്ങാം. അത് വിറ്റാ കിട്ടുന്നത് ലക്ഷങ്ങളാ, ലക്ഷങ്ങള്. ആ ലക്ഷങ്ങൾ ഞാൻ ബാങ്കിലിടും, ആ ലക്ഷങ്ങൾ ഞാൻ ബാങ്കിലിടും. അതിന് പലിശ എങ്ങനെ കൂടി 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 വരും? അത് വെച്ച് ഞാൻ വേണമെന്ന് വാങ്ങും. ഞാൻ വാങ്ങും, വിൽക്കും, വിൽക്കും, വാങ്ങും. ശാന്തമ്മോ, അതിന് ഭൂമിയാളും മധുര വസ്തു വേറെ ഇല്ല. ശാന്തമ്മേ, എന്റെ സ്വപ്നങ്ങളും ചുണ്ടിലെ ഗണിതവുമാ കുമാരന്റെ ജീവിതം. കുഞ്ഞുമാരെ, ഒരുപാട് നന്ദിയുണ്ട് നിനക്കും ആ വലമ്പിരി ശങ്കനും. ഈശ്വരോ രക്ഷ. ശാന്തിച്ചി, വാപ്പ ഒരു ആടിനും കൂടെ വാങ്ങി. ആ, നിന്റെ ശൈലവയ്ക്ക് ഒരു കൂട്ടായല്ല. അതെ ശാന്തിച്ചി. പിന്നെ മനോഹരമായി പാട്ടുപാടുന്നു.
കുഞ്ഞുമോന് മാറ്റം വളരെ ഇഷ്ടാട്ടോ, ഒരുപാട് ഇഷ്ടം. ബാപ്പ വാങ്ങിത്തന്ന ആട് ആണോ പെണ്ണോ? പെണ്ണ്. പെണ്ണ് പെണ്ണ്. പെണ്ണാടിന്റെ ഇറച്ചിക്ക് നല്ല സ്വാദ, ഒരു വല്ലാത്ത സ്വാദ്. ആട് 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 പെണ്ണാട്. ആട് 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 പെണ്ണാട്. എനിക്ക് അത്യാവശ്യം അക്കരന്ന് പോണം. ധൃതി എന്താണ് എന്റെ ഗോപാലേട്ടാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലയോ? എന്താ ഇന്ന് അക്ഷയ ധൃതി അല്ലേ? അക്ഷയ ധൃതിയാ. എന്റെ ഗോപാലേട്ടാ, ഇന്ന് സ്വർണം വാങ്ങിയാലേ ഐശ്വര്യം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാവോ? അത് ഐശ്വര്യോ? സത്യം നിനക്കോ? ആന്ന്. ഇതൊക്കെയാണ് തെളിയിക്കപ്പെട്ട, ശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട. നമ്മളെ ടി വിയിൽ അയാള് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ആ എന്തോ നമ്മളെ പലിശക്കാരൻ അണ്ണാച്ചുണ്ടല്ലോ, ഞങ്ങളുടെ അയാളെ ഞാൻ കുറച്ച് പൈസ കടപിടിച്ചു. ഓരോത്തിന് ഇപ്രാവശ്യം ചിട്ടി ഉണ്ടല്ലോ, അത് ഞാൻ ഈ പിടിച്ച് കടം മേടിച്ചാൽ എന്താ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ. ഇപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ, വേലേക്കാവില് സോമയാഗം നടക്കുക. ഭൂമിയുടെ ഐശ്വര്യത്തിനും മഴ പെയ്യുന്നതിനുമായി ത്രയംബക സിദ്ധന മുഖ്യ കാർമ്മികത്വം പിടിക്കുക. നോക്കട്ടെ താരേ, ആ മഴ പെയ്യിക്കണ നോട്ടീസ് എടുക്ക. ആ കൊള്ളാ, സോമയാഗം നടത്തുന്ന സിദ്ധനൊപ്പം കേരളത്തെ കേരളമാക്കിയ നവോത്ഥാന നായകന്മാരുടെ ചിത്രം കൂടി കൊടുത്തിരിക്കുന്നു. ഈ നോട്ടീസ് അടിച്ചു കൊടുത്തതാരാ? ഒരു മാധ്യമ മുതലാളി. ഒരു സോമയാഗം. എടാ ഗോപാല, നീ എവരെ പെട്ടെന്ന് കൊണ്ടുവിട്, ഇനി മഴ പെയ്യാതിരിക്കണ്ട. പിറകോട്ട് നടക്കുന്ന നാടേ, ഈ വിളക്ക് മരം ഇത് വെറുതെ ആവുകയാണോ? ശത്രുസംഹാരത്തിനൊരു മഹായാഗം, നഗതകിടതക്കം മക്കളുണ്ടാകുവാൻ പുത്രകാമേഷ്ടേതക്കം മഴ പെയ്യുവാൻ സോമളത കൊണ്ടു യാഗം. നഗതകിടതക്കം പെയ്ത മഴ തോരുവാൻ അതിരുദ്ധയാഗം. വെളിച്ചത്തിന് മുന്നിലെ മഴപ്പാറ്റകളെ പോലെ ഇവർ. ഭക്തി ഒരു വിപണിയാകുമ്പോൾ ദൈവങ്ങൾ സമ്പന്നരാകുന്നു. പുതിയ കാലത്തിന്റെ സമവാക്യം. ചികിത്സയുടെ പേരിൽ സ്വന്തം മൂത്രം വരെ കുടിക്കുന്ന ജനങ്ങൾ കഷ്ടം. ഭക്തിയും കച്ചവടവും വെച്ച് നമ്മൾ ഉണ്ടാക്കിയ കെണിയിൽ ഇവർ വീണുകൊണ്ടേ ഇരിക്കുന്നു. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പണയം വെച്ചുകൊണ്ട്. യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രവാദം, ആഭിചാരം. യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രവാദം, ആഭിചാരം. യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രവാദം, ആഭിചാരം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകത്തിൽ എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ. അല്ല, പടച്ചോൻ കാക്കട്ടെ. എന്നാ അതുമല്ല, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദം. അവിടെ ഈ മണ്ണ് നമ്മുടേതാ. നമ്മുടേത് മാത്രം. യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രവാദം, ആഭിചാരം. യാഗങ്ങൾ, ഹോമങ്ങൾ, മന്ത്രവാദം, ആഭിചാരം. താന തന നന താന നന നന താന തന നന താന താന
നേരത്തെയൊക്കെ എന്നെ കാണുമ്പോ നമുക്ക് വലിയ പേടിയായിരുന്നു. അടുത്തറിഞ്ഞപ്പോ ആ പേടിയൊക്കെ അങ്ങ് മാറിയല്ലേ. കുഞ്ഞുമോൻ തന്ന പാട്ടുകളൊക്കെ മോള് കേട്ടോ? കേട്ടോ. പാപ്പ അറിഞ്ഞു? എന്റെ പഠിച്ചോനെ ഇല്ല, ആരും അറിയാതെ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ടാ പാട്ട് കേട്ട്. മിടുക്കി, ആ പാട്ടുകളൊക്കെ പാടി എന്റെ മോള് വലിയൊരു പാട്ടുകാരിയാവും. ഗതി കേട്ടവർക്ക് ആശ മാത്രമേ ഉള്ളൂ, എപ്പോഴും ഒരു ആശ്രയം. അല്ല മോളു, എന്റെ മോൾക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരു നിമിത്തം മാത്രമല്ലേ ഈ കുഞ്ഞുമോൻ. ആ പാട്ടുകളൊക്കെ പാടി എന്റെ മോള് വലിയൊരു പാട്ടുകാരിയാവും. അല്ല, ആക്കും ഈ കുഞ്ഞുമോൻ. എന്റെ പഠിച്ചോനെ നടക്കൂ? നടക്കും, നടത്തും ഞാൻ. അതിന് എന്റെ മോള് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, ഇരു ചെവി അറിയാതെ അനുസരിക്കണം. അപ്പോ പാട്ട്. മാല മാല മുത്തുമാല മുത്തുമേൽ മണി വെച്ച മാല, മാല മാല മുത്തുമാല മുത്തു ബീബി മുത്ത മാല, മാല മാല മുത്തുമാല മുത്തുമേൽ. റാബിയ, ഇതെന്ത് ഞാൻ കൊണ്ടിട്ടിരിക്കേ? അയാളെ പേടിക്കണം, കള്ളനയാള്. അത് ഉണ്ണിമായക്ക് വെറുതെ തോന്നുന്നതാ. ഉണ്ണിമായയുടെ വീട് വെക്കാൻ തീരുമാനിച്ചതേ കുമാരേട്ടന്റെ അർത്ഥം കൊണ്ടല്ലേ, അല്ലാതെ എന്റെ കുഞ്ഞിക്കാനെ കൊണ്ടല്ലോ. റാബിയ മതി, ഞാൻ പറയാനുള്ള പറഞ്ഞ് കരുതിയിരിക്കുക. അയക്കേ, ഒരു കുറുക്കന്റെ കൗശലമാ ആട്ടിൻചോര മക്കി കുടിക്കുന്ന ഒരു കറുത്ത കുറുക്കന്റെ കൗശലം. ഞാൻ പറഞ്ഞ ഇനിയും നിസ്സംഗനായാൽ ഈ നാട് നശിച്ചില്ലാണ്ടാവും. അതിനു മുമ്പ് തടയണം. പിന്നോട്ട് നടക്കുന്ന കാലടികളെ തിരികെ നന്മയിലേക്ക് കൊണ്ടുവരണം. അതിനായി എല്ലാവരെയും മാറ്റണം. ഒടുക്കത് നടന്നു, ഞങ്ങളുടെ വീടച്ഛൻ വിറ്റു. അവിടെ ഇനി ഒരു മാസം കൂടി താമസിക്കാൻ പറ്റൂ. അതിനി ആ കുഞ്ഞുമോൻ്റെതാ. ഉണ്ണിമയ്ക്ക് പേടിയാവുന്നു, ഉണ്ണിമയ്ക്ക് പേടിയാവുന്നു. മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയണേ? ഈ ആണ്ടിയേട്ടൻ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുമ്പോ ഇവിടുന്ന് ആരും പോകേണ്ടി വരില്ല, നോക്കു വീട് വിട്ട് പോകേണ്ടി വരില്ല. ആണ്ടിയേട്ടനല്ലേ പറയണേ, ധൈര്യമായിട്ട് പോകാ. ഹോളങ്ങൾ താണ്ടി വന്നവരൊക്കെ ജേതാക്കളായ നാടാ നമ്മുടേത്. പാടില്ല, ഇനി അങ്ങനെ നടക്കാൻ പാടില്ല, പാടില്ല. എങ്ങോടാ നീ പോണേ? ആണ്ടി, ഇനി ഈ മണ്ണിന് ഞാനും ഒരു അവകാശിയാ. പതുക്കെ പതുക്കെ എനിക്ക് പിന്നാലെ ഓരോരുത്തരായി ഇങ്ങോട്ട് വരും ഈ കുഞ്ഞുമോന്റെ മുഖവുമായി, പുതിയ അവകാശങ്ങളുമായി, അവസാനം നിന്റെ ഈ വിളക്കുകാലിന് വരെ. കുഞ്ഞുമോനെ, നിന്നെ എനിക്ക് മനസ്സിലായി. ഈ കടവിൽ നടന്ന എല്ലാ തെറ്റുകൾക്കും മുന്നിൽ നീയാ, നീ എന്ന കുഞ്ഞുമോൻ. വിടില്ല, നിന്നെ പൊളിച്ച് കാട്ടി കാണിക്കും ദേ ഈ ജനങ്ങളുടെ മുന്നിൽ ഞാൻ. അതിനായി ആണ്ടി ഇറങ്ങാടാ. എന്റെ അവസാന പ്രാണനുമായി ഇനി വൈകിക്കൂടാ. പാഴ്മരങ്ങൾ ഒരു ശല്യമാ എന്നും കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. നിന്മക നഖം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിരുങ്ങിനും സൂര്യവെട്ടം. വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിരുങ്ങിനും സൂര്യവെട്ടം. വൃക്ഷ
വൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുളയ്ക്കാതെ പോയ വിത്ത് ആർത്തിപടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുളയ്ക്കാതെ പോയ വിത്ത് കുടിനീരൊഴുക്കിൽ കലങ്ങും വിഷത്തിൻ്റെ ഒരു തുള്ളി പോലും അണുസ്ഫോടനം കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം തിന്മകളകം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള പിന്നാമിനുങ്ങിനും സൂര്യവെട്ടം വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള പിന്നാമിനുങ്ങിനും സൂര്യവെട്ടം ഒരു രാത്രി ആ വിളക്ക് കത്താതായപ്പോ ആ ഇരുട്ടിൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ആരൊക്കെയോ നീന്തിയെടുക്കുന്നു. ആ വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ബാപ്പുട്ടി ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്കൊന്നും തോന്നരുത്. ഓളെ ഉച്ചയ്ക്ക് ടൗണിൽ കുഞ്ഞോണ്ടൊപ്പം കണ്ട ആളുകളുണ്ട്. തോന്നിയാസം പറയരുത്. ഞാനൊരു ഗതികെട്ട മീൻകാരനാണെന്ന് വെച്ച് അതും പറയരുതട്ടാ. ആ കള്ള ഇവാൻ്റെ എന്റെ മോൾക്ക് എന്താണോ കാര്യം. ആ തെക്കേ പുഴയോരത്ത് നമ്മുടെ റാബിയ. കുമാരന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴച്ച് തോറ്റുപോയി. അപ്പോഴൊക്കെ അച്ഛന് നിറയെ സ്വപ്നങ്ങളായിരുന്നു. ഇത് വിറ്റുവാങ്ങിയത് ഏതോ റോഡിന് പോകുന്ന സ്ഥലമായിരുന്നു പോലും. ഇനി ആർക്കും വാങ്ങാൻ പറ്റില്ല. അത് സർക്കാർ ഏറ്റെടുക്കാൻ വെച്ചതാ. അത് മറച്ചു വെച്ച് എന്നെ കൊണ്ട് ആ ഭൂമി വാങ്ങിപ്പിച്ചു. പകരം ഈ വീടും പറമ്പും ഞാൻ കുഞ്ഞുപോലെ എഴുതി കൊടുക്കും. ശതമേ, ഈ വരുന്ന ബുധനാഴ്ച ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസാന തീയതിയാണ്. അന്നിറങ്ങിയേ പറ്റി, അന്നിറങ്ങിയേ പറ്റി. അതെനിക്കറിയില്ല. അല്ല ശാന്തമ്മേ, നമ്മളെന്തിനാണോ വേറാവുന്നത്,
നമ്മൾ എന്തിനാ ശാന്തമ്മയെ പേടിക്കുന്നതൊക്കെ? സർവൈശ്വര്യവും തരുന്ന പരമ്പര ശങ്കല്ലേ ഇരിക്കുന്നത്. എന്തിനാ പേടിയാവുന്നത്? എന്തിനാ നമ്മൾ വേണത്? ഓക്കെ ഓക്കെ ശാന്തമ്മേ, ഓക്കെ ഓക്കെ ശാന്തമ്മേ, അങ്ങോട്ട് നോക്കി. അല്ല, എത്രയോ വീടുകളിൽ നിറയെ വീടുകളാ. കണ്ടോ കണ്ടോ, ഇതിന് ഏത് വീടാ വേണ്ടത്? ഏത് വീടാ ശാന്തമ വേണ്ടത്? ഏത് വീടാ വേണ്ടത്? ഏത് വീടാ വേണ്ടത്? നോക്ക്, കുമാരന്റെ ഭാഗ്യപുത്ര, കുമാരന്റെ ഭാഗ്യപുത്ര, കുമാരന്റെ ഭാഗ്യപുത്ര. കാണാൻ പോലും അവകാശമില്ലാത്തവനായി പോയല്ലോ കുമാരൻ. വേഗം ഈ വീടും പറഞ്ഞുപോയിരുന്നതാ, അല്ലെങ്കിൽ എന്റെ ആൾക്കാരെ ഇങ്ങോട്ട് കയറി വന്ന് എല്ലാത്തിനെയും പിടിച്ച് റോട്ടിലിടും. അല്പം തയ്യടും. നോക്ക്, പുതിയ വാങ്ങിയ പറമ്പിൽ ഒരു നെടുമ്പര വെച്ച് കെട്ടാൻ പോലുള്ള അവകാശമില്ലാത്തവനാ കുമാരൻ. ഇത് കുഞ്ഞുമോനൊരു പ്രശ്നമല്ല, ഈ കുമാരന്റെ ഈ പറമ്പിൽ കുഞ്ഞുമോൻ പണിയാൻ പോകുന്നു. കുമാരന്റെ കുമാരന്റെ സ്വപ്ന വീട് കുഞ്ഞുമോനല്ല, അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് സാക്ഷാൽ ത്രയംബകനാഥന്. ഇവിടെ ഇനി അദ്ദേഹത്തിന്റെ ആശ്രമ ഭൂമിയാ. ഈ കാറ്റിൽ കടവിന് മുതൽ ത്രയംബകനാഥന്റെ ആത്മീയ ഭൂമിയാ, ആത്മീയ ഭൂമിയാ. മതിയായില്ല എനിക്ക് ഒരു നാടിന് മുഴുവൻ കുത്തിച്ചോറാക്കി എനിക്കൂടെ വാഴാന്ന് വിചാരിച്ചോ? നടക്കൂലോ, ഞാൻ നടത്തൂല. അങ്ങോട്ടോക്ക്, ഈ നാട്ടിലെ ചോര വറ്റാത്ത മനുഷ്യന്മാരാ വെച്ചത്. അന്റെ സിദ്ധിനെ പിടിച്ചു കിട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. മിണ്ടരുതേ, പാണ്ഡ്യേട്ടനെ വേണം. ഞങ്ങളെ റാബിയ അന്ധവിശ്വാസിനെ രണ്ട് സഹോദരിമാ. തെളിവുകളൊന്നും നീ ബാക്കി വെച്ചാൽ ഞങ്ങൾക്കറിയാം, എങ്കിലും എല്ലാത്തിനെ പറഞ്ഞു നീയാ കുഞ്ഞുമാനെന്ന നീ. അതുകൊണ്ട് പോ, ഈ മണ്ണ് വിട്ടുപോ. ഇവന്റെ ഒരു ഔദാര്യം നിങ്ങൾക്ക് വേണ്ടോ? അന്റെ പ്ലാന്റ് എത്ര വലിപ്പമില്ലെങ്കിലും ഒരു കുടുംബത്തിന് കഴിയാം. ദാ പുര മതി, ഈ ബാപ്പുട്ടിന്റെ പുര. അവിടെ അന്റെ ഒരു കണക്കും തെറ്റില്ലടോ. അതെ, മനുഷ്യന്റെ മനസ്സിൽ ആർത്തി നിൽക്കുമ്പോ ഏതൊക്കെ മഹാമാര് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. ആണ്ടിയേട്ടൻ വിളക്ക് കൊളുത്തിയ മണ്ണാ ഇത്. ആ വെളിച്ചത്തിൽ നമ്മൾ അന്യോന്യം കണ്ടത് ഒരു മാന്റെ മക്കളായിട്ടാ. കുഞ്ഞോനെ വീട്ടിലല്ല നീ? അതാ പോവാം, ഞാൻ പോവാം. പോണം പോണം പോണം, ഈ നാട് വിട്ടു പോണം. ചതിച്ചിതടിയല്ല, ഞങ്ങൾ തിരിച്ചു പിടിക്കും. അന്ന ഞങ്ങൾ നിയമത്തിന്റെ മുന്നിൽ ഏൽപ്പിക്കും. പിന്നെ അനക്കൊരു നല്ല മനസ്സിലാവാൻ തോന്നിയാ വിടുവാ. അതുവരെ ഈ നാടിന്റെ വിഷവിത്താ വിഷവിത്ത്. അതുകൊണ്ട് അറിയിക്കോ, ഒരു നല്ല മനസ്സിലാവാം. മകളോടെതിരറിയിക്കാൻ ഒരു പുരികക്കൊടി മതിയാകും. വെറ്റിനെ നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും. അരുതായ് മകളോടെതിരറിയിക്കാൻ ഒരു പുരികക്കൊടി മതിയാകും. വെറ്റിനെ നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും. കാത്തിട്ടാ ഇരിക്കണത്. ആണ്ടിയേട്ടന്റെ കെട്ടുപോയ ഈ വിളക്ക്
നമുക്ക് വീണ്ടും കൊടുത്തണ്ടേ? വേണം. അതെ, ഒരിക്കൽ തോറ്റു പോയാലാ നമ്മള്, ഇനി തോൽക്കരുത്. ആണ്ടിയേട്ടൻ കത്തിച്ചു വെച്ച വിളക്ക് കെട്ടപ്പോഴാ തെറ്റിന്റെ ഇരുട്ട് നമ്മുടെ നാടിന്റെ കുറുകെ പറന്നത്, അരുതായ്മകൾ ഉണ്ടായത്. ഇനി അതുണ്ടാവാതിരിക്കാൻ ആണ്ടിയേട്ടൻ കത്തിച്ചു വെച്ച ഈ വിളക്ക് ഇവിടെ ഈ ഉണ്ണിമായ കത്തിച്ചു വെക്കും. ഈ മണ്ണിന് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത യുക്തിചിന്തയും ശാസ്ത്രബോധവുമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി. ി മുറിക്കാനീ തിരി അറിവിൻ കൈത്തിരി മതിയാ.